പ്രിയമുള്ളവരെ കാസർഗോഡ് നിന്ന് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന നമ്മുടെ ജാഥയ്ക്ക് വേണ്ടി ഇവിടെ സ്റ്റേജ് തയ്യാറായി കൊണ്ടിരിക്കുകയാണ്। സമര സമിതിയുടെ നേതാക്കളെ കേരളത്തിന്റെ ഈ പ്രകൃതിയെ പിടിച്ചുനിർത്തുന്നതിൽ നിർണായകമായ പങ്കു വഹിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരെ വിവിധ സംഘടനകളുടെ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ സംഘടന അത് കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല। ഞങ്ങളെല്ലാം ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് എത്രയോ മാസങ്ങൾക്ക് മുൻപ് ഈ സമര സമിതി രൂപീകരിക്കുകയും ഈ സമരങ്ങൾ നടത്തുകയും ചെയ്തവരാണ് ഈ വേദിയിലുള്ളത്। ഞങ്ങൾ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ സമരകേന്ദ്രത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ യോഗത്തിൽ വന്നത് സി ഇസ്മായിൽ സാഹിബ് 500 ദിവസം മുമ്പ് ഈ സമര കേന്ദ്രം ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്। അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയ്ക്കും കൂട്ടായും നടത്തിയ സമരങ്ങളെല്ലാം ഇന്ന് ഏകീകൃതമായി ഈ സമര സമിതിയുടെ നേതൃത്വത്തിൽ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സമരജാഥയായി രൂപപ്പെടുകയാണ്। ഈ സമരജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയും കേടിക്കൊണ്ടായിരിക്കും, അത് ഹൃദയത്തിലേറ്റിക്കൊണ്ടായിരിക്കും അത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമാപിക്കുന്നത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല। എന്താണ് സിൽവർ ലൈൻ പദ്ധതി? ഈ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്കോ ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങൾക്കോ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബ്യൂറോക്രസിക്കോ ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അതാണ് എന്റെ ആദ്യത്തെ ലളിതമായ ചോദ്യം, ഞങ്ങളുടെ സംശയങ്ങൾ ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അത് പറഞ്ഞു തരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്, കാരണം ആർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ രൂപമില്ല। ഞാൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 27 കാര്യങ്ങൾ, ഞങ്ങൾ അതിനുള്ള 27 കാര്യങ്ങൾക്കുള്ള മറുപടി തയ്യാറാക്കി, അപ്പോഴാണ് ഈ DPR എന്ന് പറയുന്ന സാധനം വരുന്നത്। അപ്പൊ നോക്കിയപ്പോൾ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലുള്ളത് ഒന്ന്, DPRലുള്ളത് വേറെ। അപ്പൊ ഞാൻ പറഞ്ഞു ഈ DPR എന്ന് പറയുന്നത് അബദ്ധ പഞ്ചാംഗമാണ്, അബദ്ധ പഞ്ചാംഗം, അതിനകത്ത് ഒരു വിവരമില്ല। എങ്ങനെയാണ് ഒരു DPR തയ്യാറാക്കുന്നത്? 10 കോടി രൂപയുടെ ഒരു പാലം പണിയണമെങ്കിൽ എന്താ നടപടിക്രമം? എങ്ങനെയാ DPR തയ്യാറാക്കുന്നത്? ആദ്യം അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, പൈൽ എത്ര താഴേക്ക് പോകണം, എവിടെയാണ് പാറ കിട്ടുന്നത് എന്ന് നോക്കി, സോയിൽ ടെസ്റ്റ് നടത്തി, അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി, എത്ര മണല് വേണം, എത്ര കല്ല് വേണം, എത്ര കമ്പി വേണം, എത്ര ചാക്ക് സിമന്റ് വേണം എന്നെല്ലാം തീരുമാനിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒന്നാണ് DPR എന്ന് പറയുന്നത്। അതിനുമുമ്പ് വലിയ പദ്ധതികൾക്ക് പാരിസ്ഥിതികാഘാത പഠനം നടത്തണം, സ്ഥലമേറ്റെടുക്കണമെങ്കിൽ സാമൂഹികാഘാത പഠനം നടത്തണം, ഇതെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇന്നത്തെ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച്, പഴയ ലാൻഡ് അക്വിസിഷൻ ആക്ട് അല്ല, വലിയ നടപടിക്രമങ്ങളാണ് ഇതിനകത്തുള്ളത്, ഇതെല്ലാം പൂർത്തിയാക്കി വേണം DPR। ഇതാണോ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്? എന്റെ 21 വർഷക്കാലത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള അനുഭവത്തിൽ ഇങ്ങനെയൊരു DPR ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല। ഞങ്ങൾ എത്രയോ DPR പരിശോധിച്ചിരിക്കുന്നു, ഞാൻ 5 കൊല്ലം നിയമസഭയുടെ പബ്ലിക് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, 5 കൊല്ലം പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, ഞങ്ങൾ ഒരുപാട് DPR പരിശോധിച്ചിട്ടുണ്ട്, CR റിപ്പോർട്ട് ചെയ്ത ക്രമക്കേടുള്ള ഫയലുകൾ പരിശോധിച്ചിട്ടുണ്ട്, 100 കണക്കിന് ഫയലുകൾ പരിശോധിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു DPR നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല। എന്താണ് ഈ പദ്ധതി?
പദ്ധതി ആദ്യം പറഞ്ഞത് 530 കിലോമീറ്റർ ദൂരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന പദ്ധതി 530 കിലോമീറ്റർ ദൂരം എങ്ങനെയാണ് 530 കിലോമീറ്റർ എന്ന് പറഞ്ഞു തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് എംബാങ്ക്മെന്റ് അത് രണ്ട് സൈഡും സ്ലോപ്പ് ആക്കി രണ്ട് സൈഡും കല്ലുകൾ പാകണം എത്ര 328 കിലോമീറ്റർ ദൂരം ഈ ഉയരത്തിലാണ് കാരണം പറയുന്നത് അപ്പുറത്ത് വെള്ളം വന്നാൽ അത് റെയിൽ ക്രോസ് ചെയ്യും അതാണ് ഹൈറ്റ് അതിനെ ഹൈറ്റ് പ്രളയം വന്നാൽ അതിന്റെ അപ്പുറത്ത് നിൽക്കണം ഇപ്പുറത്തേക്ക് വരരുത് അവിടെ തടുത്തു നിർത്തണം റെയിൽ ക്രോസ് ചെയ്യരുത് ഈ 328 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ ബാക്കിയുള്ള 202 കിലോമീറ്റർ ദൂരം കുറേ തുരങ്കമൊക്കെ ഉണ്ട് ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ഭൂമിയിലൂടെ റെയിൽ പോകുമ്പോൾ ഇരുവശത്തും ഉയരത്തിൽ മതിലുകൾ കെട്ടണം സർക്കാരി ജലസമയത്ത് പറയുന്നത് അത് കമ്പിവേലിയാണെന്നാണ് പക്ഷെ DPRൽ 3 ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ കമ്പിവേലിയുടെ പടം കൊടുത്തിട്ടുണ്ട് അല്ലാത്ത തൈല ഇത് കൊടുത്ത് കോൺക്രീറ്റ് കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ മതിൽ കെട്ടിയിട്ടുണ്ട് ചിത്രം 3 മതിലാണ് എന്നിട്ട് മൂം എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് മതിൽ മതി തീരുമാനമാണ് അപ്പൊ മതിലല്ല എന്നുള്ള വാദം മതിലെന്തിനാ ബാബുരാജ് പറഞ്ഞതുപോലെ അതിന്റെ വശത്ത് പരസ്യം കൊടുക്കാൻ അതിന്റെ മീതെ സോളാർ പാനൽ വെക്കാൻ അല്ലെ രണ്ട് സൈഡും മതിലാണ് രണ്ട് സൈഡ് ഉയരത്തിൽ പട്ടിയെ പൂച്ച പോലും കയറരുത് മനുഷ്യൻ കയറരുത് ആരും പോകരുത് പോകരുത് അപ്പോ 35 അടി 40 അടി ഉയരത്തിൽ 328 കിലോമീറ്റർ ദൂരം എംബാങ്ക്മെന്റ് വലിയ എമൗണ്ട് കടമെടുത്ത് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം പോരാ ഇതുണ്ടാക്കുന്ന നഷ്ടം എത്തണം എന്താ പറയണത് 80,000 പേര് ഒരു ദിവസം യാത്ര ചെയ്യുന്ന ഈ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് അഹമ്മദാബാദ് മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാനഗരങ്ങളാണ് രണ്ട് സ്ഥലത്ത് ഇൻഡസ്ട്രി ഉണ്ട് വ്യവസായമുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലും കൃഷിയുണ്ട് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ട് ആ രണ്ട് സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണമായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലം ആ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിൽ കണക്കാക്കിയിരിക്കുന്ന ഒരു ദിവസം യാത്ര ചെയ്യും എന്ന് അവർ പറയുന്ന എണ്ണം 36,000 പേരാണ്